കോട്ടയത്തെ ബഹുഭൂരിപക്ഷം സീറ്റിലും മത്സരിക്കാനാണ് ജോസ് കെ മാണിയെ യു ഡി എഫിൽ നിന്ന് കോട്ടയത്തെ ചില നേതാക്കൾ ഗൂഢാലോചന നടത്തി പുറത്താക്കിയത്. എന്നാൽ അതൊന്നും നടക്കില്ലെന്നാണ് യു ഡി എഫിൽ അവശേഷിക്കുന്ന പി ജെ ജോസഫ് പറയുന്നത്. ജോസ് കെ മാണിക്കൊപ്പം നിന്ന മിക്കവരും നേതാക്കളെല്ലാം തന്നെ തന്നോടൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സീറ്റും വേണമെന്ന് ജോസഫും. ഇതോടെ പ്രതിസന്ധിയുടെ ആഴം യു ഡി എഫിൽ കൂടുകയാണ്. കോൺഗ്രസിനോട് ആലോചിക്കാതെയാണ് വിവിധ കേരള കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നിന്ന് നേതാക്കളെ ജോസഫ് ചാക്കിട്ട് പിടിച്ചത്. ജോസ് കെ മാണിയെ ഒഴിവാക്കിയതോടെ പ്രശ്നങ്ങൾ കൂടിയെന്ന് വിലയിരുത്തി കോൺഗ്രസ് കരുതലോടെ തന്നെയാണ് നീങ്ങുന്നത്. മുസ്ലിം ലീഗിനെ വിശ്വാസത്തിലെടുത്ത് പ്രശ്നപരിഹാരമാണ് ലക്ഷ്യമിടുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിയുടെ സീറ്റുകൾ കൂടി ജോസഫ് ചോദിച്ചതോടെ മുന്നണിയിൽ സീറ്റ് വിഭജനം തർക്കമായി മാറുമെന്ന വിലയിരുത്തൽ സജീവം തന്നെയാണ്. ജോസ് കെ മാണിയെ പുകച്ചു ചാടിച്ച് സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ഗൂഢാലോചനയിൽ നോട്ടമൊന്നുമില്ലാത്തതിൻ്റെ നിരാശയിൽ കോട്ടയത്തെ കോൺഗ്രസുകാർ മാറുകയാണ്. അവസരം മുതലെടുത്ത് പി ജെ ജോസഫ് പിടിമുറുക്കിയതോടെ പ്രതിസന്ധി രൂക്ഷമാവുകയുമാണ്. ജോണി നെല്ലൂര്, ഫ്രാൻസിസ് ജോർജ് തുടങ്ങിയ നേതാക്കൾക്കെല്ലാം തന്നെ സീറ്റ് വേണം. അതും വിജയസാധ്യതയുള്ള സീറ്റുകൾ. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എം മത്സരിച്ച എല്ലാ സീറ്റും ഇത്തവണയും അവകാശപ്പെട്ടതാണെന്ന് പി ജെ ജോസഫ് പറയുന്നുണ്ട്. മുൻപ് ജോസ് വിഭാഗം മത്സരിച്ച സീറ്റുകളും അവർ പുറത്തുപോയ സ്ഥിതിക്ക് ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്നും അതിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടില്ലെന്നും ജോസഫ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടില്ല. എന്നാൽ കേരള കോൺഗ്രസിന്റെ മുഴുവൻ സീറ്റുകളും നിലനിർത്തണമെന്ന് യു ഡി എഫിൽ ആവശ്യപ്പെട്ടു. ഇതാണ് പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. വിജയസാധ്യത പരിഗണിച്ച് സീറ്റ് വെച്ചു മാറ്റുന്നതിന് തയ്യാറാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും തങ്ങൾ മത്സരിക്കുമെന്നും പി ജെ ജോസഫ് പറഞ്ഞു. ജോസ് കെ മാണിയെ നേതാക്കൾ ഏറെയും കൈവിട്ടു. കള്ളം പറയുന്ന റോഷി അഗസ്റ്റിൻ മാത്രമാണ് കൂടെയുള്ളതെന്നും പി ജെ ജോസഫ് ആരോപിച്ചു. വിജയസാധ്യത കണക്കിലെടുത്ത് പാലായിൽ മാണിയുടെ മകൾ സാലിയെയാണ് സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ചത്. കുടുംബത്തിൽ നിന്ന് ആരും വേണ്ടെന്ന് പ്രഖ്യാപിച്ചത് ജോസാണ്. ആരാവശ്യപ്പെട്ടാലും ചിഹ്നം നൽകുമായിരുന്നു. എന്നാൽ അങ്ങനെ ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് അനുവദിക്കാതിരുന്നതെന്നും ജോസഫ് പറയുന്നു. ഇങ്ങനെ വെറുതെ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് പി ജെ ജോസഫ്. ഇതോടെയാണ് കോൺഗ്രസിൽ അതൃപ്തി പുകയുന്നത്. അതിനിടെ ജോസഫ് വിഭാഗത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു നീക്കവും സീറ്റ് ചർച്ചയിൽ ഉണ്ടാകില്ല. യു ഡി എഫ് കൺവീനർ എം ഹസൻ, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് നൽകിയ അതേ പരിഗണന ജോസഫ് വിഭാഗത്തിന് നൽകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ജോസഫുമായി ചർച്ച നടത്തിയിരുന്നു. നിയമസഭാ സീറ്റുകൾക്കായുള്ള പി ജെ ജോസഫിന്റെ അവകാശവാദത്തിൽ യു ഡി എഫ് നേതൃത്വത്തിന് അതൃപ്തി അതിശക്തമാണെങ്കിലും അത് മറച്ചുവെച്ചായിരുന്നു ഹസന്റെ പ്രതികരണം. ഈ ഘട്ടത്തിൽ പൊട്ടിത്തെറികൾ ഉണ്ടാകാതിരിക്കാനാണ് അത് നടത്തിയത്. കേരള കോൺഗ്രസ് എം എൽ ഡി എഫിന്റെ ഭാഗമാകുമ്പോൾ യു ഡി എഫിനുള്ള പരിക്ക് മാറ്റേണ്ട ഈ സമയത്ത് നിയമസഭാ സീറ്റുകളെക്കുറിച്ച് ചർച്ച സൃഷ്ടിച്ചത് അനവസരത്തിലായെന്ന വികാരമാണ് കോൺഗ്രസിനുള്ളത്. ലീഗും ഇതേ വികാരത്തിലാണ്. കഴിഞ്ഞ യു ഡി എഫ് യോഗത്തിന് ശേഷം കോൺഗ്രസ് നേതൃത്വം പി ജെ ജോസഫുമായി പ്രത്യേകം ചർച്ച നടത്തിയിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മധ്യ കേരളത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും പ്രവർത്തനങ്ങളുമാണ് വിലയിരുത്തിയത്. ജോസ് പക്ഷത്തിന്റെ പോക്ക് യു ഡി എഫിന് നഷ്ടമുണ്ടാകില്ലെന്ന് ഉറപ്പിക്കാനുള്ള നടപടികൾ ആലോചിച്ചു. അത്തരം ചർച്ചകളെ ഇല്ലാതാക്കുന്നതാണ് സീറ്റ് ചർച്ചയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കെ എം മാണിയുടെ പൈതൃകമുള്ള പാർട്ടിയെ ഉപേക്ഷിക്കുകയും ജോസഫിനെ കൂടെ നിർത്തുകയും ചെയ്ത സാഹചര്യത്തിൽ യു ഡി എഫിന്റെ കേരള കോൺഗ്രസ് മുഖമായി ജോസഫ് മുന്നിൽ നിൽക്കണമെന്നായിരുന്നു ആവശ്യം. ജോസ് വിഭാഗത്തിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുന്നതും ചർച്ച ചെയ്തു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാന്യമായ പരിഗണന ഉറപ്പു നൽകി. ഇതിനിടയിലാണ് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച മുഴുവൻ സീറ്റുകളും ജോസഫ് ചോദിച്ചത്. അവരുടെ ആവശ്യം കോൺഗ്രസ് നേതാക്കൾ കൈയോടെ തള്ളി. മധ്യ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ കൂടുതൽ ശക്തമായ ഇടപെടലുകളും ഉണ്ടാകും. ഇതിന് ലീഗും അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ 6 സീറ്റിൽ കൂടുതൽ ജോസഫിന് കിട്ടാൻ സാധ്യത വളരെ കുറവുമാണ്.